ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എൽ ബി എസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് എൽ ബി എസ് സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ. സോ എൽ ബി എസ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എപ്പം വരും എന്ന് ചോദിച്ചാൽ കുറേ പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, എൽ ബി എസ് സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ പബ്ലിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ലിസ്റ്റിൽ പേര് വന്ന കുട്ടികൾ ഓണർ ബിഫോർ 5th of January ഇന്ന് മുമ്പായിട്ട് ഡേറ്റ് ഓഫ് ജോയിനിങ് അതിനുള്ളിൽ പേയ്മെൻറ്റ് എല്ലാം ചെയ്തിരിക്കണം. ഇവിടെ ഫെഡറൽ ബാങ്ക് വഴി തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഫെഡറൽ ബാങ്ക് മസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എനിവേ, നിങ്ങൾ ഫെഡറൽ ബാങ്ക് വഴി തന്നെ പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത നെക്സ്റ്റ് 24 hoursനുള്ളിൽ ശേഷം മാത്രമേ അത് പേയ്ഡെന്നുള്ളൂ ഇത് കാണിക്കുകയുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് അത് പേ ചെയ്യുക. അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ ബെറ്റർ നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് വെക്കുന്നതിലും തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ അവർ അലോട്ട്മെന്റ് മെമ്മോടെ ഇതും വരും. അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോടെ ഓൾറെഡി ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൈ കരുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നിലവിൽ ഇപ്പോഴും പേയ്മെൻറ്റും എപ്പോഴാണ് അലോട്ട്മെന്റ് വരുന്നത് വെച്ചാൽ ഒത്തിരി അധികം എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ട അനുസരിച്ച് നിങ്ങളോട് ഇങ്ങനെ വീഡിയോ അപ്ഡേറ്റ് ഇട്ടതാണ്. എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേര് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ ഡിപ്ലോമ കേസ് ആണെങ്കിലും അപ്ലൈ ചെയ്ത കുറേ പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ആസ് യൂഷ്വൽ നമ്മളെങ്ങനെയാണ് ഡിഗ്രിക്ക് വന്നത് അതുപോലെ തന്നെ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരികയും അലോട്ട്മെൻറ്റ് ഡേറ്റ് വരികയും അതനുസരിച്ച് നമ്മൾ കോളേജ് ഓപ്ഷൻസ് വെക്കും. സെയിം ലൈക്ക് സെയിം പ്രൊസീജിയർ ഇൻ ഡിഗ്രി കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്നതനുസരിച്ച് നിങ്ങളുടെ പേര് വരുന്നതനുസരിച്ച് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുക. ഇഷ്ടമുള്ളതനുസരിച്ച് പേരുന്ന നിങ്ങൾ ലിസ്റ്റ് നിങ്ങളുടെ ഫൈനൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേര് വരുന്നതനുസരിച്ച് നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക. അവർ പറഞ്ഞ ഫീസ് എമൗണ്ട് അടച്ചതിന് ശേഷം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ എൽ ബി എസിൻ്റെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്ന നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എൽ ബി എസിൻ്റെ ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പിന്നെ എൻക്വയറീസ് വരുന്നുണ്ട്. സീ, നമ്മൾ ലാബ്സ് ആയിട്ട് സീറ്റ് ഇനി അധികം ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തീർച്ചയായിട്ടും അടുത്തടുത്ത അലോട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പം പി എൻ സി മാക്കിൻ്റെ കേസാണെങ്കിലും മറ്റുള്ള അസോസിയേഷൻ കേസിലും നമ്മൾ ലാബ്സ് ആയിട്ടുള്ള സീറ്റ് വരുമ്പോഴാണ് ഈ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഒക്കെ യൂഷ്വലി വരുന്നത്. അത് ഫില്ലായി പോയി കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പം അത് സംബന്ധമായിട്ട് കുറേ പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ നഴ്സിംഗിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഇയറിൻ്റെ സിലബസ് ഗൈഡൻസ് നിങ്ങളിപ്പം ചോദിച്ചാൽ നിങ്ങൾക്കത് അവൈലബിലിറ്റി ആയിരിക്കും, അവൈലബിൾ തന്നെ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ലിങ്ക് വഴി നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സിലും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സിലബസ് ഗൈഡൻസ് ഫസ്റ്റ് ഇയറിൻ്റെ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന വർഷം, ഇപ്പോൾ ഈ വർഷം നിങ്ങൾ നോക്കുന്നില്ല, വരുന്ന വർഷത്തേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നഴ്സിംഗ് പാരാമെറ്റിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഫ്യൂച്ചർ നഴ്സിംഗ് 2021 batch, അതായത് നമ്മൾ ഏതൊക്കെ അസോസിയേഷൻ വഴി അപ്ലൈ ചെയ്യണം, പ്രിഫറബിളി എങ്ങനെ ആയിരിക്കണം. ഇവൻ നിങ്ങൾ 12th standard പഠിക്കുന്നവരാരും ഈ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓക്കെ, നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും നെക്സ്റ്റ് ഇയർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്ട്രീമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും അവർക്കും ഫ്യൂച്ചർ നഴ്സിംഗ് 2021 batch അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. 2021 batch ലിങ്ക് ഇട്ടേക്കാം. താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം എത്രത്തോളം മാർക്കുള്ളവർക്കായിരിക്കും കിട്ടാനുള്ള അവൈലബിലിറ്റി പോസിബിലിറ്റീസ്. പിന്നെ പലപ്പോഴും അത് ഈ വർഷം അപ്ലൈ ചെയ്ത കുട്ടികൾ പോലും പല മറ്റുള്ള അസോസിയേഷനിൽ അവർക്ക് പ്രിഫറബിളി കിട്ടേണ്ട കേസസിൽ പോലും കറക്റ്റായിട്ട് അറിയാതെ അവർ അപ്ലൈ ചെയ്യാതെ പോയതുകൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് അത് ലാഗായി പോയി. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വരുന്ന ആപ്ലിക്കൻസ് കറക്റ്റായിട്ട് ഗൈഡൻസ് ലഭിക്കുന്നതുമായിരിക്കും. സോ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് വേണ്ടി നമുക്ക് വേണ്ടി കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു.